ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കാലത്ത് നമ്മളെല്ലാവരെയും ഒരുപാട് ഞെട്ടിച്ച അല്ലെങ്കിൽ സങ്കടപ്പെടുത്തിയ ഒരു വാർത്തയാണ് നമുക്ക് കേൾക്കാനിടയായത്. കണ്ണൂരിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം അതിന് തീപിടിച്ച് ദമ്പതികൾ മരിച്ച ആ ഒരു ന്യൂസ് നമ്മളെല്ലാവരും വലിയ ഞെട്ടലോടെയാണ് കണ്ടത്. അതിൽ നമുക്ക് ചെറിയതായി ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അതിൽ നിന്ന് നമുക്ക് കുറച്ച് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ നമുക്ക് ചിലപ്പോൾ അതൊക്കെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയ ചില വിവരങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യണം എന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഇട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വണ്ടിയിൽ വെച്ച എക്സ്ട്രാ ഫിറ്റ്മെൻറ്റിൻ്റെ കാരണം കൊണ്ടാണ് വാഹനത്തിന് ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ച് തീപിടിക്കാൻ കാരണമുണ്ടായത് എന്നാണ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കണം അത്രേ. എന്നിരുന്നാലും കിട്ടിയ റിപ്പോർട്ട് വെച്ചതനുസരിച്ച് നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ, വണ്ടിയിൽ ആദ്യം പുക കണ്ടു എന്നാണ് പറയുന്നത്. ദൃക്സാക്ഷികൾ പറയുന്നത് അങ്ങനെയാണ്, വണ്ടിയിൽ ആദ്യം പുക കണ്ടു, പിന്നെ പെട്ടെന്ന് തീപിടിക്കുകയായിരുന്നു. വാഹനത്തിന് എപ്പോഴെങ്കിലും നമ്മൾ ഓടിക്കുന്ന വാഹനത്തിന് പുക അങ്ങനെ വല്ലതും കാണാൻ സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ വാഹനം ഓടിക്കാതെ ആ സമയം തന്നെ വണ്ടി സൈഡാക്കി നമ്മൾ വാഹനം ഓഫ് ചെയ്ത് വെച്ച് ഒരു മെക്കാനിക്കിനെ വിളിച്ച് കാണിക്കേണ്ടതാണെന്ന് ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. കാരണം കുറച്ച് ദൂരമല്ലേ, കാരണം വെച്ചാൽ ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നു, ഗർഭിണിയായ സ്ത്രീയാണ് മരിച്ചത്. അവരെ കാണിക്കാൻ കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലിൽ 100 മീറ്റർ അകലെ നിന്നാണ് തീപിടിച്ചതെന്ന് പറയുന്നത്. അവർ ചിലപ്പോൾ കരുതി കാണും ഇത്ര ദൂരമല്ലേ ഒന്ന് പോയിട്ട് അവിടെ എത്തിയിട്ട് പിന്നെ അങ്ങനെ ചെയ്യരുത്. വാഹനത്തിന് പുക കാണുകയാണെങ്കിൽ, അകത്തേക്ക് പുക വരുന്നതോ അല്ലെങ്കിൽ എഞ്ചിനിൽ നിന്ന് പുക വരുന്ന വല്ല സിറ്റുവേഷൻസ് കാണുകയാണെങ്കിൽ, അപ്പോൾ തന്നെ വണ്ടി സ്വിച്ച് ഓഫ് ചെയ്ത് വാഹനം സൈഡാക്കി സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം തീ പിടിച്ചു കഴിഞ്ഞാൽ കണ്ടവർ പറയും അവർ ഇത്രയും പേരുടെ നടുക്കുന്നതാണ് തീ പിടിച്ചത്, ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല, ആളിക്കത്തുകയായിരുന്നു. കാരണം പെട്രോൾ വണ്ടിയാണ്, ഡീസലാണെങ്കിൽ കുറച്ച് ലേറ്റായിട്ടേ കത്തും, പെട്രോൾ വണ്ടി പെട്ടെന്ന് ചെറിയ സ്പാർക്ക് മതി. ആ ഒരു ചെറിയ പുക കാണുമ്പോൾ തന്നെ വണ്ടി സ്വിച്ച് ഓഫ് ചെയ്യണമായിരുന്നു, പക്ഷെ പറഞ്ഞ കാര്യമില്ല. നമുക്കെല്ലാവർക്കും ഇനി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ സാധിക്കൂ. നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, വാഹനത്തിൻ്റെ ഈ ഒരു എക്സ്ട്രാ ഫിറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് നല്ല ക്വാളിറ്റിയുള്ള ഷോപ്പിൽ തന്നെ പോയി ചെയ്യുക. ആദ്യം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ചെറിയൊരു പൈസ ലാഭത്തിന് വേണ്ടി ഇത്രയും വലിയൊരു അപകടത്തെ വിളിച്ചു വരുത്താതിരിക്കുക. ഇവർ ചിലപ്പോൾ നല്ല ഷോപ്പ് തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാകും. ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യുമ്പോൾ വയറിങ്ങിലോ എന്തെങ്കിലും ചെറിയൊരു ലാഭം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ചെറിയ ചെറിയ ഷോപ്പിലൊന്നും ചെയ്യാതെ ഈ ഒരു ആക്സസറീസിൻ്റെ നല്ല വെൽ നോൺ ആയ ആക്സസറി ഷോപ്പിൽ തന്നെ പോയി ക്വാളിറ്റിയുള്ള നല്ല വയറിങ് വെച്ചിട്ട് എന്ത് വർക്കും വാഹനത്തിന് ചെയ്യുക. കഴിയുന്നതും കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്യാൻ നോക്കുക എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായ ഒരു ഒപ്പീനിയൻ. അപ്പോൾ നിങ്ങൾക്ക് വാറണ്ടിയും നഷ്ടപ്പെടുകയില്ല, വാഹനത്തിൻ്റെ ഭാവിയിലുള്ള നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വാറണ്ടി എന്തെങ്കിലും എഞ്ചിനോ അല്ലെങ്കിൽ ഗിയർ ബോക്സ് മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ ആയിട്ട് എന്തെങ്കിലും വാറണ്ടിൻ്റെ ഇഷ്യൂ വന്നാൽ നിങ്ങൾക്ക് ഭാവിയിൽ അതിനൊരു തടസ്സം സംഭവിക്കില്ല. അതുകൊണ്ട് കഴിയുന്നതും ഇപ്പോൾ ചെറിയ റേറ്റിന് തന്നെ വാഹനം ഷോറൂമിൽ നിന്ന് തന്നെ നമ്മൾ ഗൾഫിലേക്കാട്ടും കൂടുതൽ എക്സ്ട്രാ ഫിറ്റിംഗ് നാട്ടിലെ വണ്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. സ്റ്റിയറിങ്ങിന് വരെ ഓഡിയോ കൺട്രോളിങ് നമ്മൾ ഇവിടെ ഗൾഫിലെ വണ്ടികൾക്കൊന്നും അതിനെ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നില്ല, പക്ഷേ നാട്ടിലെ വണ്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് കഴിയുന്നതും ഷോറൂമിൽ നിന്ന് തന്നെ എക്സ്ട്രാ ഫിറ്റിംഗ്, എന്ത് ക്യാമറ ആണെങ്കിലും സ്ക്രീൻ ആണെങ്കിലും ഇനി എന്താണെങ്കിലും വയറിങ്ങിൻ്റെ കാര്യങ്ങൾ കഴിയുന്നതും ഷോറൂമിൽ നിന്ന് തന്നെ അത് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് വാറണ്ടി നമ്മൾ ഇഷ്ടപ്പെടില്ല, നല്ലൊരു ഏജൻസിയിൽ നിന്ന് ചെയ്ത ഒരു നിങ്ങൾക്ക് ആ ഒരു വിശ്വാസവും ഉണ്ടാകും, നിങ്ങൾക്ക് ധൈര്യത്തിൽ വണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ നിർഭാഗ്യവശാൽ ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ച് വണ്ടിയിൽ നിന്ന് പോകുകയോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വണ്ടി സ്വിച്ച് ഓഫ് ചെയ്ത് ആരാണ് നമ്മൾ ആ ഒരു മെക്കാനിക്കിനെ വിളിച്ച് അപ്പം തന്നെ കാണിക്കുക. പിന്നെ ഇൻ കേസ് ഇതെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ വാഹനത്തിന് വല്ല ആക്സിഡൻറ്റോ സംഭവിച്ച് വണ്ടി നമ്മൾ ജാമായി പോയി അതിനുശേഷം തീ പിടിക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു പുക വരുന്ന സിറ്റുവേഷൻ ഫസ്റ്റ് വന്നാൽ പാനിക്കാതിരിക്കുക. നമ്മൾ പാനിക്കാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആവശ്യത്തിന് കൂടുതൽ ഓക്സിജൻ അപ്പോൾ തന്നെ നമ്മൾ ഇൻടേക്ക് ചെയ്യും, നമ്മൾ എടുക്കും. അപ്പോൾ നമുക്ക് ഉള്ളിൽ വാഹനത്തിനുള്ളിലുണ്ടാകുന്ന ഓക്സിജൻ നമുക്കൊരു 20 മിനിറ്റോളം സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓക്സിജൻ, നമ്മൾ അതൊരു 5 അല്ലെങ്കിൽ 8 മിനിറ്റ് കൊണ്ട് തന്നെ അത് ഫുൾ കൺസ്യൂം ചെയ്ത് പിന്നെ നമുക്ക് ഓക്സിജൻ ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ പാനിക്കാവും, നമ്മൾ മനുഷ്യരാണ്, പാനിക്കാവും. പക്ഷേ കഴിയുന്നതും കൺട്രോൾ ചെയ്യാം. കൺട്രോൾ ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടിയിലുള്ള ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ, നമ്മൾ എല്ലാവരുടെ വണ്ടിയിലും ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടാവും. ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുക്കുക. പാസഞ്ചർ സീറ്റിൻ്റെ താഴെയാണ് പതിവായിട്ട് ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടാകുക. അത് എടുത്തിന് ഫസ്റ്റ് നമ്മൾ സീറ്റ് ബെൽറ്റ് റിലീസ് ചെയ്യുക. സീറ്റ് ബെൽറ്റ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്ന ഉടനെ സീറ്റ് ബെൽറ്റ് റിലീസ് ചെയ്യുക. ആക്സിഡൻറ്റ് വരുന്നതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത്, അത് സംഭവിച്ചു കഴിഞ്ഞാൽ വണ്ടി സീറ്റ് ബെൽറ്റ് ഇല്ലാണ്ട് ഓടിക്കാനല്ല, എപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ച് തന്നെ വണ്ടി ഓടിക്കുക.
ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ സീറ്റ് ബെൽറ്റ് റിലീസ് ചെയ്തതിന് ശേഷം എക്സ്റ്റിംഗ്വിഷർ എടുത്തിട്ട് നമ്മൾ ചില്ല് താക്കാനോ പറ്റാത്ത കാരണം കൊണ്ടാണ് നമുക്ക് വെളിയിൽ പോകാൻ പറ്റാത്തത്. കാരണം വണ്ടി ലോക്കായി. ഇപ്പോൾ ഈ വണ്ടിക്കും അതാണ് സംഭവിച്ചത്. പിന്നിലെ യാത്രക്കാർ 4 പേരുണ്ടായിരുന്നു. പിന്നിലെ യാത്രക്കാർക്ക് രക്ഷപ്പെട്ട് പോകാൻ സാധിച്ചു. പക്ഷേ മുമ്പിലിരിക്കുന്നവർക്ക് പിന്നോട്ട് വരാനും കാര്യമൊക്കെ പൂർണ്ണ ഗർഭിണിയായിരുന്നു. ബാക്കിലോട്ട് വരാനും സാധിച്ചില്ല. തീ പെട്ടെന്ന് പിടിച്ചു. വണ്ടി ജാമായി. തുറക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ വണ്ടിയുടെ ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് നമ്മുടെ സൈഡ് മിറർ, നമ്മുടെ വണ്ടിയുടെ നമ്മൾ ഡോറിൻ്റെ മിറർ ഉണ്ടല്ലോ, അതിന് താഴ്ഭാഗത്ത് ബോട്ടം ലെവലിൽ ഈ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ച് കുറച്ച് നല്ല ബാറിൽ തന്നെ ഒരു തട്ടം വെച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ മിക്ക ഗ്ലാസ്സും അത് ക്രാക്കാവും. ഗ്ലാസ് ക്രാക്കായ ഉടനെ നമ്മുടെ മുട്ട് കൈയുടെ മുട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ പിന്നോട്ട് മാറി നിന്ന് 2 കാലുകൾ വെച്ചിട്ട് ക്രാക്കായ ഗ്ലാസ്സിനെ ഒറ്റ ചവിട്ടങ്ങ് വെച്ചു കൊടുത്താൽ ചില്ല് പൊട്ടി നമുക്ക് അവിടെ എസ്കേപ്പ് ചെയ്യാൻ രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് അതിലൂടെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് അതാണ്. നമ്മൾ പാനിക്കായി ഒന്നും ചെയ്യാതെ സൈഡ്. ഇപ്പം മിക്ക വണ്ടിയിൽ നമുക്ക് ചെറിയൊരു ഹാമർ, ഗ്ലാസ് ബ്രേക്കർ എന്നൊരു ഹാമർ വാങ്ങാൻ കിട്ടുന്നതായിരിക്കും. ആമസോണിലൊക്കെ എന്തായാലും ഉണ്ടാവും. അത് വാങ്ങിയിട്ട് വണ്ടിയിൽ വെക്കാം. നമുക്ക് പെട്ടെന്ന് റീച്ച് ആവുന്ന ഒരു സ്ഥലത്ത് വെക്കാം. ലേഡീസൊക്കെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ, നമ്മുടെ ഭാര്യമാരൊക്കെ വണ്ടി ഓടിക്കാൻ, ലേഡീസാണ് പെട്ടെന്ന് പാനിക്കാവുക. അപ്പോൾ അവർ കേൾക്കുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ പറയാനുള്ളത് പാനിക്കാവരുത്. നമ്മൾ ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഈ ഒരു കിറ്റ് പോലെ ഈ ഒരു സംഭവം വാങ്ങി വെക്കാം. ചെറിയൊരു ഹാമർ രൂപത്തിലുള്ളതാണ്, ഗ്ലാസ് ബ്രേക്ക്. ഇതുപോലെ തന്നെ അത് എടുത്തിട്ട് വിൻഡോയുടെ കീഴ്ഭാഗത്ത് ചെറിയൊരു തട്ട് വെച്ച് കൊടുത്താൽ ഏത് വണ്ടിയുടെ ഗ്ലാസ്സും ബ്രേക്ക് ആവുന്നതാണ്. അത് വാങ്ങി വെച്ചാലും മതി. അഥവാ ഇല്ലാത്ത വണ്ടികൾ പെട്ടെന്നുള്ള സിറ്റുവേഷൻ ഇത് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിലെ ഹെഡ് റെസ്റ്റ്, മിക്ക വണ്ടികളും പിന്നെ ഫുൾ ഓപ്ഷൻ വണ്ടികൾ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി വണ്ടികളൊക്കെ ഹെഡ് റെസ്റ്റ് നമുക്ക് ഊരാൻ പറ്റുന്ന തരത്തിലായിരിക്കും. അത് ഊരിയെടുത്തതിന് ശേഷം അതിൻ്റെ താഴെയുള്ള കമ്പികൾ, 2 കമ്പികളുണ്ടാവില്ല, ആ കമ്പി ഉപയോഗിച്ചിട്ടും ബ്രേക്ക് ആവുന്നതാണ്. അതും സാധ്യമല്ലെങ്കിൽ നമ്മുടെ സീറ്റ് ബെൽറ്റിൻ്റെ ആ ഒരു ഹുക്കുണ്ട്, ആ ഇരുമ്പിൻ്റെ ഹുക്ക് നമുക്കെല്ലാവർക്കും അറിയാം. അതിങ്ങനെ 2 കൈയിൽ ഇങ്ങനെ ഇറുക്കി പിടിച്ച് നമ്മൾ ഒരു ബോക്സിംഗ് ഒക്കെ ചെയ്യുന്ന രൂപത്തിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ആ കൂർത്ത ഭാഗം വെളിയിൽ വെച്ചതിന് ശേഷം ഇതേപോലെ ബാറിലൊന്ന് പിന്നെ ചില്ലിലേക്ക് അടിച്ചാൽ ഗ്ലാസ് ബ്രേക്ക്. ഏതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? നമ്മൾ വെറുതെ പാനിക്കായിട്ട് ഫോൺ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഒച്ചപ്പാടാക്കിയിട്ട് കാര്യമില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതല്ല. വെളിയിലുള്ളവർക്ക് ഇത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് വരാൻ പറ്റില്ല. അവർ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഈ നേരത്തെ സംഭവിച്ച പോലെ പെട്ടെന്ന് തീ അങ്ങ് ഇതാകുകയാണെങ്കിൽ അതിന് മുമ്പിൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ അഥവാ ജാമോ ആണെങ്കിൽ ഗ്ലാസ് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന ചില ചെറിയ ടിപ്പുകളാണിത്. നമ്മൾ കഴിയുന്നത് ഇതൊക്കെ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കഴിയുന്നതും രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഞാൻ പറയുന്നതല്ല, വലിയ വലിയ വണ്ടിയുടെ അല്ലെങ്കിൽ റെസ്ക്യൂവേഴ്സ് പറയുന്നതാണ്. ഫയർ റെസ്ക്യൂവേഴ്സ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും പറയുന്ന ടിപ്സാണ് ഇതൊക്കെ. അതുപോലെ തന്നെയാണ് വണ്ടി അപകടത്തിൽപ്പെട്ട് ഒരു പിന്നെ വെള്ളത്തിലേക്ക് വീഴുകയാണ്. ഇപ്പോൾ പാലത്തിൻ്റെ അടിയിലേക്ക്, വെള്ളത്തിലേക്ക്, ചില വണ്ടികൾ തോട്ടിലേക്ക് വീണ വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ വണ്ടി പിന്നെ വെള്ളത്തിലേക്ക് പോകുന്നതിന് മുമ്പേ അതിന് ഡോർ തുറക്കാൻ പറ്റുമെന്ന് നോക്കുക. തുറക്കാൻ പറ്റുമെങ്കിൽ ഉടനെ തുറന്ന് പുറത്തേക്ക് പോവുക. ചിലപ്പോൾ വണ്ടി വെള്ളത്തിലുള്ള വണ്ടി ജാമായി പോകും. എയർ പ്രഷർ കൊണ്ട് നമുക്ക് തുറക്കാൻ പറ്റില്ല, ഗ്ലാസ്സും തുറക്കാൻ പറ്റില്ല. ആ സിറ്റുവേഷനിലും ഇത് തന്നെ പ്രയോഗിക്കുക. അതല്ല, വണ്ടി ഏകദേശം താഴ്ന്നു കഴിഞ്ഞുകയാണെങ്കിൽ നമ്മൾ റിലാക്സ് ആയിരിക്കുക. വണ്ടിയിൽ അകത്തൊരു ഓക്സിജൻ ലെവൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പാനിക്കാതെ ആ ഉള്ള ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യുക മാക്സിമം. വണ്ടി ഒരു ലെവൽ താഴ്ന്നതിന് ശേഷം നമുക്ക് നീന്താൻ പറ്റുന്ന ആളാണെങ്കിൽ വെള്ളവും ഫുള്ളായിട്ട് വണ്ടി വെള്ളത്തിലേക്ക് ഇറങ്ങി പോവുകയാണെങ്കിൽ പിന്നെ പ്രഷർ ഏകദേശം ഈക്വൽ ആയിരിക്കും. വണ്ടിയുടെ അകത്തും വെളിയിലും പ്രഷർ ഈക്വൽ ആയിരിക്കും. നമുക്ക് ഡോർ തുറക്കാൻ സാധിക്കണം. അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ ബ്രേക്ക് ചെയ്യാൻ നോക്കിയാൽ മതി. ഡോർ തുറന്നതിന് ശേഷം മുകളിലേക്ക് മെല്ലെ നീന്തിപ്പോൾ നമ്മൾ ആ ഒരു പാനിക്കാതെ ഇരുന്നാൽ തന്നെ നമ്മൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റും. ഈ പാനിക്കാവുന്ന സമയത്താണ് നമ്മളുള്ള ഓക്സിജൻ ലെവൽ മൊത്തം എടുത്ത് വണ്ടി താഴോട്ട് പോകുമ്പോൾ തന്നെ ശ്വാസം മുട്ടി നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത്. അപ്പോൾ ഈ ചെറിയ ചെറിയ വിശേഷങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ അറിവുകൾ നിങ്ങളുമായി ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഇടാൻ ഞാൻ ഉദ്ദേശിച്ചത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക, വാഹനങ്ങൾ ശ്രദ്ധിച്ചു ഓടിക്കുക. പിന്നെ അപകടം ഇതുപോലെ തന്നെ സംഭവിക്കുക നമ്മുടെ കയ്യിലല്ലല്ലോ. കഴിയുന്നതും നമ്മൾ ശ്രദ്ധിക്കുക. ഇതുപോലത്തെ പെട്ടാണെങ്കിൽ പാനിക്കാതിരിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും, നമസ്കാരം.